തലമുറകളുടെ ചരിത്രം പറയാനുണ്ട് കട്ടച്ചിറയിലെ ഈ മുത്തശ്ശിമാവുകൾക്ക്. പുരാതന കച്ചവട കേന്ദ്രങ്ങളായിരുന്ന അതിരമ്പുഴയിലേക്കും താഴത്തങ്ങാടിയിലേക്കും സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന പഴമക്കാർക്ക് തണലേകിയിരുന്നു ഈ മുത്തശ്ശിമാവുകൾ. ഇതിനായി തിരുവിതാംകൂർ രാജാക്കന്മാർ നട്ടതാണത്രേ ഓരോ മാവുകളും. എന്നാൽ കാലം മാറി വികസനത്തിന്റെ പേര് പറഞ്ഞ് പലകുറി മുത്തശ്ശിമാവുകൾക്ക് നേരെ കോടാലി കൈവീഴാൻ ശ്രമമുണ്ടായി. അന്നെല്ലാം പ്രകൃതി സ്നേഹികൾ ഒന്നിച്ചെതിർത്തു. കഴിഞ്ഞ ദിവസം ഒരു ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്നാണ് മാവുകൾ അറുത്തുമാറ്റാനുള്ള നീക്കങ്ങൾ വീണ്ടും തുടങ്ങിയത്. അതിനെതിരെ അണിനിരക്കുകയാണ് പ്രകൃതി സ്നേഹികളും മാതൃഭൂമി സീഡംഗങ്ങളും. മാവിന്റെ സംരക്ഷണത്തിനായി പ്രതീകാത്മകമായി മാസ്ക് കെട്ടിയായിരുന്നു പ്രതിഷേധം. നമുക്ക് ശ്വസിക്കാനുള്ള വായു ഒക്കെ തരുന്നത് മരങ്ങളാണ്, അവയെ നമ്മൾ ഒരിക്കലും ചൂഷണം ചെയ്യരുത്. കണക്ക് ഞങ്ങൾ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് എടുക്കുക ഉണ്ടായപ്പോൾ 44 ഇനത്തിൽപ്പെട്ട മാവുകളെ തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായ വാർത്തയാണ്. എന്നാൽ അപകടകാരിയായ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. ഇതുവരെ മാവ് മുറിച്ചു മാറ്റുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും വകുപ്പ് അധികൃതർ പറയുന്നു. ഏതായാലും മാവിനെ സംരക്ഷിക്കാൻ തലമുറ വ്യത്യാസമില്ലാതെ ഏതറ്റം വരെയും പോകുമെന്നാണ് പ്രകൃതി സ്നേഹികൾ പറയുന്നത്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.